ഹായ് ഫ്രണ്ട്സ്, തെന്മലയിൽ നിന്നും യാത്ര തിരിച്ച സീനിയർ സഞ്ചാരിയും സുഹൃത്തുക്കളും 20 കിലോമീറ്റർ യാത്ര ചെയ്ത് പുനലൂർ ടൗണിൽ എത്തിച്ചേർന്നു. അവിടെ അശോക ടൂറിസ്റ്റ് ഹോമിൽ മുറിയെടുത്ത് ചെക്ക് ഇൻ ചെയ്ത് നഗരക്കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി ഞങ്ങൾ പുറത്തേക്കിറങ്ങി. പുനലൂർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഒരു ഓട്ടപ്രദക്ഷിണത്തിലൂടെ കാണുന്നതിന് ഏറ്റവും അനുയോജ്യം ഒരു ഓട്ടോറിക്ഷയാണെന്ന് തീരുമാനിച്ചു. അങ്ങനെ ബാക്ക് എഞ്ചിനുള്ള ഒരു ഓട്ടോറിക്ഷയിൽ കയറി ഞങ്ങൾ നഗരം ചുറ്റിക്കാണാനിറങ്ങി. ഒരു മുനിസിപ്പാലിറ്റിയായ പുനലൂർ വളരെയധികം വളർന്നു കഴിഞ്ഞ ഒരു നഗരമാണെന്ന് എനിക്ക് തോന്നി. വ്യത്യസ്തയാർന്ന നിർമ്മാണ ശൈലി പുലർത്തിയിട്ടുള്ള കെട്ടിടങ്ങളും ആധുനിക രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള റോഡുകളും നടപ്പാതകളും പുനലൂർ നഗരത്തിന് വർണ്ണഭംഗി നൽകുന്നു. പുനലൂരിൻ്റെ ലാൻഡ്മാർക്കായ പഴയ തൂക്കുപാലം കാണുന്നതിന് വേണ്ടിയാണ് ഞങ്ങളുടെ ആദ്യത്തെ ശ്രമം. തിരുവിതാംകൂർ സർക്കാരിൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ഒരു തൂക്കുപാലമാണ് പുനലൂർ സസ്പെൻഷൻ ബ്രിഡ്ജ്. 400 അടി നീളമുള്ള ഈ തൂക്കുപാലം നിർമ്മാണത്തിലെ സവിശേഷത കൊണ്ട് ശ്രദ്ധേയമാണ്. കല്ല്, മരം, സ്റ്റീൽ എന്നിവ കൊണ്ട് നിർമ്മിച്ച പാലം 1877 പ്രവർത്തനം ആരംഭിച്ചത്. സ്കോട്ട്ലൻഡുകാരനായ ആൽബർട്ട് ഹെൻറി എന്ന എഞ്ചിനീയറാണ് ഈ പാലത്തിൻ്റെ ശില്പി. പത്തനാപുരം കാടുകളിൽ നിന്നുള്ള മൃഗങ്ങൾ ക്രോസ് ചെയ്ത് പുനലൂർ ടൗണിൽ എത്താതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ രീതിയിൽ പാലം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. സൗത്ത് ഇന്ത്യയിലെ വാഹന സഞ്ചാരയോഗ്യമായ ആദ്യത്തെ പാലമാണ് പുനലൂർ തൂക്കുപാലം. 6 വർഷം കൊണ്ടാണ് കല്ലടയാറിന് കുറുകെ ഈ പാലം നിർമ്മിച്ചത്. പാലം നിർമ്മാണത്തിന് ശേഷം ഈ പാലത്തിൽ കയറുന്നതിനും യാത്ര ചെയ്യുന്നതിനും വാഹനങ്ങൾ ഓടിക്കുന്നതിനും ആളുകൾക്ക് ഭയമായിരുന്നു. തുടർന്ന് എഞ്ചിനീയർ ഹെൻറിയും കുടുംബവും പാലത്തിന് കീഴെ ആറ്റിൽ വഞ്ചിയിൽ നിന്നുകൊണ്ട് പാലത്തിന് മുകളിലൂടെ 6 ആനകളെ നടത്തി കാണിച്ചാണ് പാലത്തിന്റെ ഉറപ്പ് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത്. ഇരു കരകളിലും നിർമ്മിച്ചിട്ടുള്ള വലിയ കരിങ്കൽ തൂണുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഉരുക്കുവടത്തിന്മേൽ തൂങ്ങി നിൽക്കുകയാണ് മരം കൊണ്ട് നിർമ്മിച്ച പാലം. ഇരു കരകളിലും നിർമ്മിച്ചിട്ടുള്ള 2 വീതം കിണറുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള ക്ലിപ്പുകളിൽ പാലത്തിൻ്റെ ഉരുക്കുവടം ബന്ധിച്ചിരിക്കുന്നു. ഓരോ കിണറും 100 അടിയോളം താഴ്ചയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിലെ ശൈലിയുടെ രഹസ്യം ഇപ്പോഴും അജ്ഞാതമാണ്. നാഷണൽ ഹൈവേ 208 തിരക്കേറിയപ്പോൾ 1972 പുതിയ പാലം തൂക്കുപാലത്തിൻ്റെ തെക്ക് ഭാഗത്തായി നിർമ്മിക്കപ്പെട്ടത്. ഇന്ന് പുനലൂർ തൂക്കുപാലം ഒരു ചരിത്ര സ്മാരകമായി നിലനിർത്തിയിരിക്കുന്നു. കേരള പുരാവസ്തു വകുപ്പാണ് ഈ ചരിത്ര സ്മാരകം ഏറ്റെടുത്ത് സംരക്ഷിച്ചു വരുന്നത്. ഈ ചരിത്ര സ്മാരകത്തിനോടനുബന്ധിച്ച് സഞ്ചാരികൾക്ക് വിശ്രമിക്കുന്നതിന് ഒരു പാർക്കും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. എന്റെ പേര് അസീം. അസീം അല്ലേ? ഇവിടെ ഇവിടെ തന്നെ. സസ്പെൻഷൻ ബ്രിഡ്ജിന്റെ കാഴ്ചകൾക്ക് ശേഷം
ഞങ്ങൾ പുനലൂർ സെന്റ് ജോസഫ് സീറോ മലങ്കര കാത്തോലിക് ചർച്ച് കാണുന്നതിന് വേണ്ടി യാത്ര തുടർന്നു. വാസ്തവം പറഞ്ഞാൽ ഓട്ടോറിക്ഷയിലെ യാത്ര ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട തുറന്ന കാഴ്ചകൾ സമ്മാനിച്ചു. വീഡിയോ ചിത്രീകരിക്കുന്നതിനും വളരെ അനുയോജ്യം. സമയം സന്ധ്യയോടടുത്തിരിക്കുന്നു. കടകളിൽ വെളിച്ചം തെളിയിച്ചു തുടങ്ങി. ഇരുട്ട് പരക്കുന്നതോടെ വെളിച്ചം തെളിച്ചു തുടങ്ങിയ നഗരം കൂടുതൽ സുന്ദരിയായതുപോലെ തോന്നി. നഗരത്തിൻ്റെ വിവിധ കോണുകളിലൂടെ യാത്ര ചെയ്ത് ഞങ്ങൾ ഒരു കുഞ്ഞിൻപുറത്ത് സ്ഥിതി ചെയ്യുന്ന സെന്റ് ജോസഫ് കാത്തലിക് ചർച്ചിൽ എത്തിച്ചേർന്നു. അതിസുന്ദരമായ ഒരു പള്ളിയാണ് കുന്നിൻമുകളിൽ സ്ഥാപിച്ചിട്ടുള്ള സെന്റ് ജോസഫ് ചർച്ച്. പള്ളിയുടെ മുൻഭാഗത്ത് മനോഹരമായ സ്പൈറൽ ആകൃതിയിൽ ശില്പഗോപുരം സ്ഥാപിച്ചിരിക്കുന്നു. അതിൻ്റെ അഗ്രഭാഗത്തായി സെന്റ് ജോസഫ് പുണ്യാളച്ചൻ്റെ മനോഹരമായ രൂപം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഏതാനും വിശ്വാസികൾ കുരിശടിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. വലിയ ചരൽക്കല്ലുകൾ പാകിയ മുറ്റത്തിലൂടെ ഞാൻ പള്ളിക്ക് മുമ്പിലേക്ക് നടന്നു. നല്ല നിർമ്മാണ ശൈലി പുലർത്തുന്ന ഗംഭീരമായ പള്ളി. പള്ളിയുടെ ആധുനിക കെട്ടിടമാണ് ഇതെന്ന് ശിലാഫലകം സൂചിപ്പിക്കുന്നു. 2019 പള്ളി നിർമ്മിച്ച് വെഞ്ചരിച്ചിട്ടുള്ളത്. പള്ളിയുടെ പടിക്കെട്ടുകൾ ചവിട്ടിയിറങ്ങി ഞാൻ കുന്നിൻ മുകളിൽ നിന്ന് അങ്ങകലേക്ക് കണ്ണുകൾ പായിച്ചു. പുനലൂർ മുസ്ലിം പള്ളി അങ്ങകലെ തലയുയർത്തി നിൽക്കുന്നു. മനോഹരമായ ഉയർന്ന മിനാരങ്ങൾ. പള്ളിക്ക് പുറകിലായി മലനിരകൾ തട്ടുതട്ടായി കിടക്കുന്നു. അതിസുന്ദരിയായ ഒരു മലയോര പട്ടണമാണ് പുനലൂർ എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും തോന്നിയില്ല. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഇവിടെ നിന്നാൽ കാണാം. ഒരിക്കൽ കൂടി സെന്റ് ജോസഫ് പുണ്യാളച്ചന്റെ ആലയം ഫ്രെയിമിലാക്കി ഞങ്ങൾ യാത്ര തുടർന്നു. ഇരുട്ടിനെ വകഞ്ഞുമാറ്റി നഗരവിളക്കുകൾ റോട്ടിൽ വെളിച്ചം വീശിയിരിക്കുന്നു. കടകളായ കടകളെല്ലാം വിളക്ക് തെളിയിച്ച് കമനീയമായ ശോഭ പരത്തുന്നു. ഓട്ടോ ഡ്രൈവറായ അസി അതീവ വൈദഗ്ധ്യത്തോടെ ഏതൊക്കെയോ വഴികളിൽ കൂടി ഓട്ടോ പായിക്കുന്നു. ഈ കൊടുത്ത യന്ത്രപ്പാവയെപ്പോലെ ഓട്ടോ പായുകയാണ്. റവന്യൂ ഡിവിഷണൽ ഓഫീസിൽ പിന്നിട്ട് ഓട്ടോ വിശാലമായ റോഡിലേക്ക് പ്രവേശിച്ചു. KSRTC പുനലൂർ സ്റ്റാൻഡിൽ ബസ്സുകൾ നിരനിരയായി കിടക്കുന്നു. ഏതാനും ബസ്സുകൾ സ്റ്റാൻഡിൽ പ്രവേശിക്കുകയും തിരികെ പോവുകയും ചെയ്യുന്നുണ്ട്.
പെൺകുട്ടിയെ കാളക്കൂട്ടിനെ പോലെ പാഞ്ഞ ഓട്ടോ ചെന്ന് നിന്നത് വരണിക്കാവ് ദേവീക്ഷേത്രത്തിന് മുമ്പിലാണ്. ഓട്ടോറിക്ഷയിൽ നിന്നിറങ്ങി ക്ഷേത്രത്തിൽ കയറി തൊഴുത് ക്ഷേത്ര കാഴ്ചകൾ കണ്ട് സീനിയർ സഞ്ചാരിയും സുഹൃത്തുക്കളും ഇരുട്ട് വരുന്നതോടെ പുനലൂർ അശോക ടൂറിസ്റ്റ് ഫാമിലേക്ക് തിരിച്ചു പോന്നു. പിറ്റേ ദിവസം രാവിലെ ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് വേണ്ടി ആവശ്യമായ ഒരുക്കങ്ങൾ നടത്തി നിദ്രാദേവിയെ ഉണർന്നു.